പട്ടിണി കിടക്കുന്നവർക്ക് നിത്യവും ഭക്ഷണം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആലപ്പുഴയിൽ. ആര്യാട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആർ റിയാസ് ജനകീയ കൂട്ടായ്മയുടെ അമരക്കാരനായി കഴിഞ്ഞ 4 വർഷമായി. റിയാസ് പാവങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് 8-ാം തീയതി കഴിയും. പക്ഷേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആളുകള് വേറെ ആരും കൊണ്ട് ഭക്ഷണം കൊടുക്കാത്ത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ കൊടുത്താലേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പാവപ്പെട്ട 400 പേര് പട്ടിണിയാവും. അതിന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, ഭക്ഷണത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ, മാനസിക പ്രശ്നമുള്ളവർ, അസുഖം മൂലം കിടപ്പിലായിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വിശപ്പാണെന്ന തിരിച്ചറിവ് റിയാസിനുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നായ വിശപ്പുരഹിത കേരളത്തിന്റെ ആശയം ഉടലെടുത്തത് റിയാസ് നേതൃത്വം നൽകിയ വിശപ്പുരഹിത മാരാരിക്കുളം പദ്ധതിയിൽ നിന്നാണ്. 2017 മുതൽ ദിവസേന 400 കിടപ്പ് രോഗികൾക്കാണ് ഇവർ ചുക്കാൻ പിടിക്കുന്ന കൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റ് 2 നേരവും ഭക്ഷണം നൽകുന്നത്. പ്രചാരണ തിരക്കുകൾക്കിടയിലും ജനകീയ അടുക്കളയിൽ റിയാസ് സജീവമാണ്. സിപിഎം മാരാരിക്കുളം ഏരിയ കമ്മിറ്റി അംഗമായ റിയാസ് ആര്യാട് ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. റിയാസ് പറഞ്ഞ ഒരു വരി ഞാൻ എടുത്തു പറയുകയാണ്. 8-ന് തിരഞ്ഞെടുപ്പ് തിരക്കുകൾ അവസാനിക്കും. പക്ഷേ തന്നെ കാത്തിരിക്കുന്ന വിശക്കുന്ന വയറുകളുടെ ആ കാത്തിരിപ്പാണ് ഏറ്റവും വലുത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.